നമസ്കാരം സ്കോറപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു മുപ്പത്തിയാറ് പട്ടണങ്ങളും അവയുടെ അപരനാമങ്ങളുമാണ് മുപ്പത്തിയാറ് പട്ടണങ്ങളുണ്ട് അവയുടെ അപരനാമങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട എല്ലാം ഈ ഒരു ക്ലാസ്സിലൂടെ കവർ ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക നോട്ടുകളൊക്കെ തയ്യാറാക്കി വയ്ക്കുക ഓരോ ഓരോ മുപ്പത്തിയാറെണ്ണവും ഓരോ ഇതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് ഒരു സിറ്റിക്ക് തന്നെ ഒരു പട്ടണത്തിന് തന്നെ പല അപരനാമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് നോട്ടൊക്കെ തയ്യാറാക്കി വെക്കുക അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ പട്ടണമാണ് മുംബൈ മുംബൈ പട്ടണം മുംബൈ പട്ടണത്തിൻ്റെ പേരുകൾ മുംബൈക്ക് ഒരു മൂന്നാല് പേരുണ്ട് നാലല്ല അഞ്ച് പേരുകളുണ്ട് നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് മുംബൈയാണ് ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് മുംബൈയാണ് ഇന്ത്യയുടെ പ്രവേശന കവാടം മുംബൈയാണ് ഇന്ത്യയുടെ ഹോളിവുഡ് എന്ന് പറയുന്നത് മുംബൈയാണ് ഇന്ത്യയുടെ ഹോളിവുഡ് എന്ന് പറയുന്നത് മുംബൈയാണ് ഇന്ത്യയുടെ പ്രവേശന കവാടം ഇന്ത്യയുടെ ഹോളിവുഡ് ഇപ്പം രണ്ടെണ്ണമായി ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈയാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈയാണ് മൂന്നാമത്തേതാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ഏഴ് ദ്വീപുകളിലെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ് ഏഴ് ദ്വീപുകളിലെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ് അപ്പം ഇപ്പം നാലെണ്ണം പറഞ്ഞു ഇന്ത്യയുടെ പ്രവേശന കവാടം ഇന്ത്യയുടെ ഹോളിവുഡ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ഏഴ് ദ്വീപുകളിലെ നഗരം ഏറ്റവും അവസാനത്തെയാണ് ഇന്ത്യയുടെ വ്യവസായ നഗരം ഇന്ത്യയുടെ വ്യവസായ നഗരം അങ്ങനെ മൊത്തം അഞ്ചെണ്ണമാണ് മുംബൈയുടെ അപരനാമങ്ങൾ എല്ലാം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇന്ത്യയുടെ പ്രവേശന കവാടം ഇന്ത്യയുടെ ഹോളിവുഡ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ഇന്ത്യയുടെ ഏഴ് ദ്വീപുകളിലെ നഗരം ഇന്ത്യയുടെ വ്യവസായ നഗരം ഇത്രയാണ് മുംബൈയുടെ അപരനാമങ്ങൾ പിന്നെ അടുത്ത രണ്ടാമത്തേത് പൂനെയാണ് പൂനെക്ക് രണ്ടെണ്ണം ഉണ്ട് രണ്ട് അപരനാമങ്ങളുണ്ട് കിഴക്കിൻ്റെ ഓസ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെയാണ് കിഴക്കിൻ്റെ ഓസ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെയാണ് ഡെക്കാൻ്റെ റാണി എന്നറിയപ്പെടുന്നതും പൂനെയാണ് ഡെക്കാൻ്റ് റാണി എന്നറിയപ്പെടുന്നതും പൂനെയാണ് കിഴക്കിന്റെ ഓസ്ഫോർഡ് കിഴക്കിന്റെ കിഴക്കിൻ്റെ ഓസ്ഫോർഡ് ഡെക്കാൻ്റെ റാണി കിഴക്കിൻ്റെ ഓസ്ഫോർഡ് ഡെക്കാൻ്റെ റാണി ഇത് രണ്ടുമാണ് പൂനെയുടെ അപരനാമങ്ങൾ അപ്പോൾ ഇനി അടുത്തത് പീതമ്പൂർ ആണ് മൂന്നാമത്തെയാണ് പീതമ്പൂർ പീതമ്പൂരിൻ്റെ അപരനാമം എന്ന് പറയുന്നത് ഇന്ത്യൻ ഡെട്രോയിറ്റ് എന്നാണ് ഇന്ത്യൻ ഡെട്രോയിറ്റ് എന്നാണ് പീതമ്പൂരിൻ്റെ അപരനാമം ഇന്ത്യൻ ഡെട്രോയിറ്റ് ആണ് പീതമ്പൂർ പീതമ്പൂർ ആണ് ഇന്ത്യൻ ഡെട്രോയിറ്റ് അടുത്തത് ജയ്പൂർ ജയ്പൂർ ആണ് പാടല നഗരം ജയ്പൂരിന്റെ അപരനാമമാണ് പാടല നഗരം ജയ്പൂരിന്റെ അപരനാമം പാടല നഗരം അടുത്തത് അഞ്ചാമത്തെ ഉദയ്പൂർ ഉദയ്പൂരിന് രണ്ട് അപരനാമങ്ങളുണ്ട് ധവള നഗരം തടാകങ്ങളിലെ നഗരം നഗരം ധവള നഗരവും തടാകങ്ങളിലെ നഗരവും ധവള നഗരം തടാകങ്ങളിലെ നഗരം ഈ രണ്ട് പേരിലാണ് ഉദയ്പൂര് അറിയപ്പെടുന്നത് ഇപ്പം അഞ്ചെണ്ണം ഒന്നുകൂടി പറയാം മുംബൈ മുംബൈ ഒന്നാമത്താണ് മുംബൈ മുംബൈക്ക് അഞ്ചെണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അഞ്ച് അപരനാമങ്ങളുണ്ട് ഇന്ത്യയുടെ പ്രവേശന കവാടം ഇന്ത്യയുടെ ഹോളിവുഡ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ഏഴ് ദ്വീപുകളുടെ നഗരം ഇന്ത്യയുടെ വ്യവസായ നഗരം ഇത്രയാണ് മുംബൈയുടെ അപര നാമങ്ങൾ രണ്ടാമത്തെ പൂനെയാണ് കിഴക്കിൻ്റെ ഓസ്ഫോഡ് ഡെക്കാൻ റാണി ഇത് രണ്ടുമാണ് പൂനെ പീതമ്പൂർ ആണ് ഇന്ത്യൻ ഡെട്രോയിറ്റ് ഇന്ത്യൻ ഡെട്രോയിറ്റ് ഡെട്രോയിറ്റാണ് പീതമ്പൂർ ആണ് പാടല നഗരം ജയ്പൂർ പാടല നഗരം ഉദയ്പൂർ ധവള നഗരം തടാകളുടെ നഗരം ധവള നഗരം തടാങ്ങളിലെ നഗരം നമുക്കിനി അടുത്തത് നോക്കാം ആറാമത്തേതാണ് ഭുവനേശ്വർ ആറാമത്തേത് ഭുവനേശ്വർ ഭുവനേശ്വർ ആണ് കത്തീഡ്രൽ സിറ്റി കത്തീഡ്രൽ സിറ്റിയാണ് ഭുവനേശ്വർ ഭുവനേശ്വർ ആണ് കത്തീഡ്രൽ സിറ്റി അടുത്ത് കോയമ്പത്തൂര് കോയമ്പത്തൂരാണ് തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ ആണ് കോയമ്പത്തൂർ തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ ആണ് കോയമ്പത്തൂർ എട്ടാമത്തെയാണ് നാഗ്പൂർ നാഗ്പൂർ ഓറഞ്ച് നഗരം നാഗ്പൂർ ആണ് ഓറഞ്ച് നഗരം നാഗ്പൂര് ഓറഞ്ച് നഗരം നാസിക് മുന്തിരി നഗരമാണ് ഒമ്പതാമത്തെ ഇതായിട്ട് തന്നിരിക്കുന്ന നാസിക് മുന്തിരി നഗരമാണ് നാസിക് മുന്തിരി നഗരം പത്താമത്തേതാണ് അമൃത്സർ അമൃത്സർ സോളാർ സിറ്റി സുവർണ ക്ഷേത്ര നഗരം സോളാർ സിറ്റി എന്നും സുവർണ ക്ഷേത്ര നഗരം എന്നും അറിയപ്പെടുന്നതും അമൃത്സർ തന്നെയാണ് അപ്പം ഭുവനേശ്വരം മൂലം ഒന്നുകൂടെ പറയാം ഭുവനേശ്വർ കത്തീഡ്രൽ സിറ്റി കോയമ്പത്തൂര് തെക്ക് ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ നാഗ്പൂര് ഓറഞ്ച് നഗരം നാസിക് മുന്തിരി നഗരം അമൃത്സർ സോളാർ സിറ്റി അല്ലെങ്കിൽ സുവർണ ക്ഷേത്ര നഗരം നേടത്ത നമുക്ക് നോക്കാം പതിനൊന്നാമത്തതാണ് ഷില്ലോങ് ഷില്ലോങ് ആണ് കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന ഷില്ലോങ് ആണ് ഷില്ലോങ് ആണ് കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത് സിൽ ഷില്ലോങ് ആണ് കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന ഷില്ലോങ് ആണ് സൂറത്തിൻ്റെ മറ്റൊരു അപരനാമമാണ് വജ്രനഗരം പന്ത്രണ്ടാമത്തെ പോയിന്റായിട്ട് തന്നിരിക്കുന്നത് സൂററ്റ് സൂറത്തിൻ്റെ അപരനാമമാണ് വജ്ര നഗരം സൂറത്തിൻ്റെ അപരനാമമാണ് വജ്രനഗരം ഷില്ലോങ്ങിന്റെ അപരനാമം നമ്മൾ പറഞ്ഞു കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് സൂറത്തിൻ്റെ അപരനാമം വജ്ര നഗരം അടുത്ത നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയുടെ അപരനാമമാണ് പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ് പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ് പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതി അടുത്ത് ഇൻഡോർ ഇൻഡോറ് നഗരിയാണ് ഇൻഡോർ ഇൻഡോർ എന്ന് പറയുന്നത് അഹല്യ നഗരിയാണ് ഇൻഡോർ ആണ് അഹല്യ നഗരി അടുത്ത് തഞ്ചാവൂർ തഞ്ചാവൂർ കർഷകരുടെ സ്വർഗം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് തഞ്ചാവൂർ ആണ് കർഷകരുടെ സ്വർഗ്ഗം എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ് ദക്ഷിണേന്ത്യയുടെ ധാന്യ ധാന്യക്കലവറ എന്നറിയപ്പെടുന്നതും തഞ്ചാവൂരാണ് അപ്പോൾ ഷില്ലോങ് പോലെ ഒന്നുകൂടെ പറയാം ഷില്ലോങ് കിഴക്കിൻ്റെ ആണ് ഷില്ലോങ് സൂററ്റ് വജ്ര നഗരമാണ് സൂററ്റ് വജ്ര നഗരമാണ് സൂററ്റ് നഗരമാണ് നെല്ലിയാമ്പതി പാവങ്ങളുടെ ഊട്ടിയാണ് നെല്ലിയാമ്പതി പാവങ്ങളുടെ ഊട്ടിയാണ് ഇൻഡോർ അഹല്യ നഗരിയാണ് ഇൻഡോർ അഹല്യ നഗരിയാണ് തഞ്ചാവൂർ കർഷകരുടെ സ്വർഗ്ഗം ദക്ഷിണേന്ത്യയുടെ ധാന്യ കലവറ കർഷകരുടെ സ്വർഗ്ഗം ദക്ഷിണേന്ത്യയുടെ ധാന്യ കലവറയാണ് ഇത്രയാണ് തഞ്ചാവൂർ ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം അടുത്ത ഏത് നഗരമാണ് നോക്കാം അടുത്ത മൈസൂർ ആണ് മൈസൂർ ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂർ ആണ് ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂർ ആണ് ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് ആണ് ഹൈദരാബാദ് അറിയപ്പെടുന്നത് ഹൈടെക് നഗരം അല്ലെങ്കിൽ ഭാഗ്യ നഗരം എന്നാണ് ഹൈദരാബാദ് അറിയപ്പെടുന്നത് ഹൈടെക് നഗരം അല്ലെങ്കിൽ ഭാഗ്യ നഗരം എന്നാണ് അടുത്ത് കൊൽക്കത്ത കൊൽക്കത്ത അറിയപ്പെടുന്നത് സന്തോഷത്തിൻ്റെ നഗരം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക കൊട്ടാരങ്ങളുടെ നഗരം സന്തോഷത്തിൻ്റെ നഗരം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക കൊട്ടാരങ്ങളുടെ നഗരം ഇത്ര അറിയപ്പെടുന്നതാണ് കൊൽക്കത്ത ഇത്രയും പേരിലാണ് അവരുടെ നാമത്തിലാണ് കൊൽക്കത്ത അറിയപ്പെടുന്നത് അടുത്തത് ഋഷികേശ് ഋഷികേശ് യോഗ തലസ്ഥാനമാണ് ഋഷികേഷ് ആണ് യോഗ തലസ്ഥാനം കുട്ടനാടാണ് കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാടാണ് കേരളത്തിൻ്റെ നെല്ലറ അപ്പോൾ മൈസൂർ മൂലം ഒന്നുകൂടെ പറയാം മൈസൂർ ചന്ദന നഗരമാണ് മൈസൂരാണ് ചന്ദന നഗരം ഹൈദരാബാദ് ഹൈടെക് നഗരം അല്ലെങ്കിൽ ഭാഗ്യനഗരം ഹൈദരാബാദാണ് ഹൈടെക് നഗരം അല്ലെങ്കിൽ ഭാഗ്യ നഗരം അടുത്ത് കൊൽക്കത്ത കൊൽക്കത്തയാണ് സന്തോഷത്തിന്റെ നഗരം ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക കൊട്ടാരങ്ങളുടെ നഗരം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് ശ്രദ്ധിക്കണം സന്തോഷത്തിന്റെ നഗരം ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക കൊട്ടാരങ്ങളുടെ നഗരം ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് അടുത്ത ഋഷികേശ് ആണ് ഋഷികേശ് യോഗ തലസ്ഥാനമാണ് യോഗ തലസ്ഥാനമാണ് ഋഷികേശ് കുട്ടനാട് അറിയപ്പെടുന്നത് കേരളത്തിന്റെ നെല്ലറ എന്നാണ് കുട്ടനാട് അറിയപ്പെടുന്നത് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് ഇനി അടുത്തത് അഹമ്മദാബാദ് ഇരുപത്തി ഒന്നാമത്തേതാണ് അഹമ്മദാബാദ് അഹമ്മദാബാദ് ഇന്ത്യൻ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന അഹമ്മദാബാദാണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ് ഡെനീം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അഹമ്മദാബാദാണ് ഡെനീം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ആണ് ബോസ്റ്റൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും അഹമ്മദാബാദാണ് ബോസ്റ്റൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും അഹമ്മദാബാദാണ് അപ്പോൾ അഹമ്മദാബാദിൻ്റെ മൂന്ന് പേരുകൾ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഡെനീം സിറ്റി ഓഫ് ഇന്ത്യ ബോസ്റ്റൺ ഓഫ് ഇന്ത്യ ഇത്രയാണ് അഹമ്മദാബാദിൻ്റെ അപരനാമങ്ങൾ അടുത്തത് പാനിപ്പത്താണ് ഇരുപത്തി രണ്ടാമത്തെ പോയിന്റായിട്ട് വന്നിരിക്കുന്നത് പാനിപ്പത്താണ് നെയ്ത്തുകാരുടെ പട്ടണം ഇക്കോ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് പാനിപ്പത്താണ് നെയ്ത്തുകാരുടെ പട്ടണം ഇക്കോ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് പാനിപ്പത്താണ് നെയ്ത്തുകാരുടെ പട്ടണം ഇക്കോ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് പാനിപ്പത്താണ് അടുത്തത് ലഡാക്ക് ഇരുപത്തി മൂന്നാമത്തതാണ് ലഡാക്ക് ലഡാക്ക് ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് അടുത്ത റാഞ്ചിയാണ് റാഞ്ചി അറിയപ്പെടുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ നഗരം എന്നാണ് അറിയപ്പെടുന്നത് റാഞ്ചി റാഞ്ചി അറിയപ്പെടുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ നഗരം എന്നാണ് റാഞ്ചി അറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ് ജംഷഡ്പൂർക്ക് പൂര് എന്ന പട്ടണത്തിന് രണ്ട് അപരനാമങ്ങളുണ്ട് ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നും അറിയപ്പെടുന്നു ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നതും ജംഷഡ്പൂരാണ് അപ്പം അഹമ്മദാബാദ് മൂലം ഒന്നുകൂടി പറയാം അഹമ്മദാബാദിൻ്റെ അവരനാമങ്ങൾ മൂന്നെണ്ണമുണ്ട് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഡെനീം സിറ്റി ഓഫ് ഇന്ത്യ ബോസ്റ്റൺ ഓഫ് ഇന്ത്യ അടുത്ത പാനിപ്പത്ത് പാനിപ്പത്തിന് രണ്ടെണ്ണം ഉണ്ട് നെയ്ത്തുകാരുടെ പട്ടണം ഇക്കോ സിറ്റി നെയ്ത്തുകാരുടെ പട്ടണം ഇക്കോ സിറ്റി അടുത്ത ലഡാക്കാണ് ലഡാക്ക് ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് റാഞ്ചി അറിയപ്പെടുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ നഗരം എന്നാണ് റാഞ്ചി അറിയപ്പെടുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ നഗരം എന്നാണ് ജംഷഡ്പൂർ ആണ് ജംഷഡ്പൂർ ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്ക് നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ജംഷഡ്പൂരാണ് അടുത്തത് നമുക്ക് ഇരുപത്തിയാറാമത്തെ പോയിന്റ് നോക്കാം ഇരുപത്തിയാറാമത്തേത് ധൻബാദാണ് ധൻബാദ് ആണ് ധൻബാദ് എന്ന പട്ടണമാണ് ഇരുപത്തിയാറാമത് നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ആണ് ഇന്ത്യയുടെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്നത് ആണ് ഇന്ത്യയുടെ കൽക്കരി നഗരം ധൻബാദ് ധൻബാദ് ഇന്ത്യയുടെ കൽക്കരി നഗരം ജോധ്പൂർ എന്നറിയ ജോധ്പൂര് എന്ന നഗരം അറിയപ്പെടുന്നത് സൂര്യനഗരമാണ് ഇരുപത്തി ഏഴാമത്തേതാണ് ജോധ്പൂര് സൂര്യനഗരമാണ് ജോധ്പൂര് ഇപ്പം ധൻബാദ് ഇന്ത്യയുടെ കൽക്കരി നഗരം ജോധ്പൂർ സൂര്യനഗരം അടുത്ത ന്യൂഡൽഹി അറിയപ്പെടുന്നത് റാലികളുടെ നഗരം എന്നാണ് റാലികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂഡൽഹിയാണ് റാലികളുടെ നഗ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂഡൽഹിയാണ് അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെയാണ് ഖജിയാർ ഖജ്ജിയാർ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് ആണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് ആണ് മിനി ആണ് ഖജ്ജിയാർ അടുത്തത് കൊച്ചി സുപ്രധാമത്തേതാണ് കൊച്ചി കൊച്ചി അറിയപ്പെടുന്ന അറബിക്കടലിലെ റാണി അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കൊച്ചി അറബി അറബിക്കടലിലെ റാണി അപ്പം ധൻബാദ് മൂലം ഒന്നുള്ള പറയാം ധൻബാദ് ഇന്ത്യയുടെ കൽക്കരി നഗരമാണ് ധൻബാദ് ജോധ്പൂർ സൂര്യനഗരമാണ് ജോധ്പൂരാണ് നഗരം ന്യൂഡൽഹി റാലികളുടെ നഗരമാണ് ന്യൂഡൽഹി റാലികളുടെ നഗരമാണ് അടുത്തത് കജ്ജിയാറ് കജിയാർ മിനി ആണ് കജ്ജിയാർ മിനി ആണ് കൊച്ചി അറബിക്കടലിലെ റാണിയാണ് കൊച്ചിയാണ് അറബിക്കടലിലെ റാണി അടുത്ത മുപ്പത്തി ഒന്നാമത്തേത് നോക്കാം മുപ്പത്തി ഒന്നാമത്തേതാണ് തിരുവനന്തപുരം തിരുവനന്തപുരം പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് പ്രതിമകളുടെ നഗരം തിരുവനന്തപുരമാണ് പ്രതിമകളുടെ നഗരം അടുത്തത് മുപ്പത്തി രണ്ടാമത്തേത് ബാംഗ്ലൂരുമാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ ഇന്ത്യയുടെ ബാംഗ്ലൂരിന് കുറേ പേരുകളുണ്ട് കുറേ അപരിണാമങ്ങളുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഇന്ത്യയുടെ സ്പേസ് നഗരം ഇന്ത്യയുടെ സ്പേസ് നഗരം ഇന്ത്യയുടെ സിലിക്കൺ വാലി ഇന്ത്യയുടെ സിലിക്കൺ വാലി ഇന്ത്യയുടെ സ്പേസ് നഗരം ഇന്ത്യയുടെ സിലിക്കൺ വാലി ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം പെൻഷനേഴ്സ് പാരഡൈസ് ഇന്ത്യയുടെ പൂന്തോട്ട നഗരം അവസരങ്ങളുടെ നഗരം ഇത്രയും പേരുണ്ട് ബാംഗ്ലൂരിന് അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക ഇന്ത്യയുടെ സ്പേസ് നഗരം ഇന്ത്യയുടെ സ്പേസ് നഗരം ഇന്ത്യയുടെ സിലിക്കൺ വാലി ഇന്ത്യയുടെ സിലിക്കൺ വാലി ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം പെൻഷനേഴ്സ് പാരഡൈസ് പെൻഷനേഴ്സ് പാരഡൈസ് ഇന്ത്യയുടെ പൂന്തോട്ട നഗരം ഇന്ത്യയുടെ പൂന്തോട്ട നഗരം അവസരങ്ങളുടെ നഗരം ഇത്രയുമാണ് ബാംഗ്ലൂരു ബാംഗ്ലൂരിന് ഇത്രയും പേരുകളുണ്ട് അതുകൊണ്ടെല്ലാം എഴുതി വെച്ച് പഠിക്കുക മിക്കവാറും ഉള്ളതാണ് ബാംഗ്ലൂരിൻ്റെ പേരൊക്കെ അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക അടുത്തത് നാമക്കൽ എന്നാണ് നാമക്കൽ നാമക്കൽ എന്ന സിറ്റിയുടെ പേരാണ് അപരനാമമാണ് മുട്ട നഗരം നാമക്കൽ അറിയപ്പെടുന്നതാണ് മുട്ട നഗരം നാമക്കലാണ് മുട്ട നഗരം അടുത്തത് ദിബ്രുഗഡ് ദിബ്രുഗഡ് അറിയപ്പെടുന്നത് തേയില നഗരം എന്നാണ് തേയില നഗരമാണ് ദിബ്രുഗഡ് ആണ് തേയില നഗരം നാമക്കൽ മുട്ട നഗരം ദിബ്രുഗഡ് തേയില നഗരം ലുധിയാന സൈക്കിൾ നഗരമാണ് ലുധിയാനയാണ് സൈക്കിൾ നഗരം മുപ്പത്തി അഞ്ചാമത്തത് തന്നിരിക്കുന്നതാണ് ലുധിയാന ലുധിയാനയാണ് സൈക്കിൾ നഗരം ഇനിയും ഇത് ഒന്നുകൂടെ പറയാം തിരുവനന്തപുരം മുതലുള്ളത് തിരുവനന്തപുരം പ്രതിമകളുള്ള നഗരം ബാംഗ്ലൂരു ഇന്ത്യയുടെ സ്പേസ് നഗരം ഇന്ത്യയുടെ സിലിക്കൺ വാലി ഇന്ത്യയുടെ ഇലക്ട്രോണിക് നഗരം ഇന്ത്യയുടെ ആത്മഹത്യാ നഗരം പെൻഷനേഴ്സ് പാരഡൈസ് ഇന്ത്യയുടെ പൂന്തോട്ട നഗരം അവസരങ്ങളുടെ നഗരം ഇത്രയാണ് ബാംഗ്ലൂരു അടുത്തത് നാമക്കൽ നാമയ്ക്കൽ എന്ന് പറയുന്നത് മുട്ട നഗരമാണ് നാമയ്ക്കൽ മുട്ട നഗരമാണ് ദിബ്രുഗഡ് ദിബ്രുഗഢ് തേയില നഗരമാണ് ലുധിയാന സൈക്കിൾ നഗരമാണ് ഇനി ഏറ്റവും അവസാനത്തെ നോക്കാം ഡെറാഡൂൺ ഡെറാഡൂൺ ആണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ ആണ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ ആണ് ഇത്രയുമാണ് പ്രധാനപ്പെട്ട പട്ടണങ്ങളും അവയുടെ അപരനാമങ്ങളും അപ്പം ഇനി അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് കാണാം ഓക്കെ താങ്ക്